ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഗൾഫിൽ കോവിഡ് കേസുകൾ കുറയുന്നു, പ്രതിരോധ നടപടികൾ ശക്തം, വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കി യുഎഇ. ക്വൈറ്റിൽ ആരോഗ്യ സാഹചര്യം വലിയ തോതിൽ മെച്ചപ്പെട്ടെന്ന് ക്വൈറ്റ് പ്രധാനമന്ത്രി. രാജ്യം സാധാരണ നിലയിലേക്ക് എത്തുന്നുവെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് സബാ ഖാലിദ് അൽ അഹമ്മദ് സബാ. സൗദിയിലെ തവക്കൽ നാ ആപ്ലിക്കേഷനിൽ ഇനി മുതൽ ബയോമെട്രിക് സംവിധാനം. നടപടി വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി. സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനുള്ള നൂതനമായ സോഫ്റ്റ്വെയർ വികസിപ്പിച്ച് കേരള പോലീസ്. സൈബർ ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷനുള്ള ഇന്ത്യയിലെ ആദ്യ സേനയായി പോലീസ് സേന മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്വൈറ്റിൽ കോവിഡ് വ്യാപനത്തിന്റെ ഭാഗമായി ഏറെ പ്രയാസം അനുഭവിച്ച ആരോഗ്യ സാഹചര്യം വലിയ തോതിൽ മെച്ചപ്പെട്ടുവെന്ന് ക്വൈറ്റ് പ്രധാനമന്ത്രി. രാജ്യം ക്രമേണ സാധാരണ നില കൈവരിക്കുകയാണെന്നും ക്വൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാ ഖാലിദ് അൽ ഹമദ് അസാബ പറഞ്ഞു. ഷെയ്ഖ് ജാബർ കൾച്ചറൽ സെന്ററിൽ കോവിഡാനന്തര ക്വൈറ്റ് എന്ന വിഷയത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. രാജ്യത്തെ രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും കുറഞ്ഞ എണ്ണമാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നലെ അത് 100-ൽ താഴെ മാത്രമാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം മിക്കവാറും കോവിഡ് വാർഡുകളും അടച്ചു കഴിഞ്ഞു. നിലവിൽ 64 പേർ മാത്രമാണ് അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുള്ളത്. മിക്ക വകുപ്പുകളുടെയും ഏകോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം ശ്രദ്ധേയമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ജാഗ്രത കൈവിടരുതെന്നും ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുഎയിലെ കോവിഡ് വാക്സിനേഷൻ നടപടികളും മറ്റ് കോവിഡ് വിവരങ്ങളുമായി ജമാലുദ്ദീൻ ചേരുകയാണ്. ജമാലുദ്ദീൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആര്യ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെയും കോവിഡ് പ്രതിരോധ നടപടികൾ വളരെ ഊർജിതമായി നടക്കുന്നു. പ്രത്യേകിച്ച് യുഎയിലാണെങ്കിൽ വാക്സിനേഷൻ നടപടികൾ വളരെ ഊർജിതമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനകം 1,83,00,000-ത്തിലധികം ഡോസ് വാക്സിനാണ് രാജ്യത്ത് യുഎയിൽ വിതരണം ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ ജനസംഖ്യയുടെ 88% ആളുകൾക്കും കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് നൽകാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 77%-ത്തിലേറെ ആളുകൾക്കും കോവിഡ് വാക്സിന്റെ 2 ഡോസ് വാക്സിനും നൽകി കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന 1-2 മാസത്തിനുള്ളിൽ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും കോവിഡ് വാക്സിനേഷൻ നൽകുക എന്ന ദൗത്യമാണ് അധികൃതർ പൂർത്തീകരിക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ യുഎയിലെ കോവിഡ് കേസുകൾ കുറയുന്നു എന്ന ആശ്വാസകരമായ വസ്തുതയുമുണ്ട്. 1,000-ൽ താഴെ കേസുകൾ മാത്രമാണ് ഇന്ന് യുഎയിൽ സ്ഥിരീകരിച്ചത്. 984 പേർക്ക് ഇന്ന് യുഎയിൽ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചു. ഒരാൾ കൂടി മരിക്കുകയും ചെയ്തു. സൗദി അറേബ്യയിലും ഒമാനിലും ഖത്തറിലും കുവൈത്തിലും ഒക്കെ തന്നെയും ഗണ്യമായ തോതിൽ തന്നെയാണ് കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നത്. സൗദി അറേബ്യയിൽ 138 പേർക്ക് മാത്രമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഖത്തറിൽ 157 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒമാനിൽ ഇതുവരെയായി 302,466 പേർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. കുവൈത്തിലെ കോവിഡ് ടെസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ 410,167 പേർക്കാണ് ഇതുവരെയായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബഹ്റൈനിൽ 272,807 പേർക്കാണ് ഇതുവരെയായി കോവിഡ് ബാധിച്ചിട്ടുള്ളത്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നു. അതോടൊപ്പം തന്നെ വാക്സിനേഷൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. മിക്ക രാജ്യങ്ങളിലും കോവിഡ് നിയന്ത്രണങ്ങളിലും കോവിഡ് കേസുകളുടെ രൂക്ഷത കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഒമാനിലും മറ്റു രാജ്യങ്ങളൊക്കെ തന്നെയും കോവിഡ് നിയന്ത്രണങ്ങളുടെ കാര്യത്തിൽ ഒട്ടേറെ ഇളവുകളും അധികൃതർ നൽകിയിട്ടുണ്ട്. ആര്യ, ശരി, വ്യക്തമാണ്. ജമാലുദ്ദീനാണ് ഗൾഫിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സൗദിയിലെ തവക്കൽ നാ ആപ്ലിക്കേഷനിൽ ഇനി മുതൽ ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തുന്നു. വ്യക്തിഗത വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി തവക്കൽ നാ ആപ്ലിക്കേഷനിൽ ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തുന്നതായി അധികൃതർ അറിയിച്ചു. മുഖം, വിരലടയാളം, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് തുറക്കുന്ന സംവിധാനമാണിത്.
ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ വഴി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരനും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ പോൾ സക്രിയ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൺവീനർ പി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. നടി അപർണ ദാസ്, കോ കൺവീനർ ശ്രീമതി ലേഖ വിനോദ്, വിനോദ വിഭാഗം സെക്രട്ടറി ഷഹീർ അഞ്ചൽ എന്നിവർ പ്രസംഗിച്ചു. സംഘടനയിലെ അംഗങ്ങൾ ഓണപ്പാട്ടുകൾ, മഹാബലി വരവേൽപ്പ്, തിരുവാതിര തുടങ്ങിയ വിവിധ ഇനം കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യ ഇത്തവണ അംഗങ്ങൾക്ക് പാഴ്സലായി നൽകി. അനന്തപുരി ഹോട്ടലിൽ നടന്ന സദ്യ വിതരണത്തിന് ഷഹീർ അഞ്ചൽ, അജിത് കുമാർ, മേനോൻ സുനിൽകുമാർ, കൃഷ്ണൻ നായർ, മാത്യു തോമസ് എന്നിവർ നേതൃത്വം നൽകി. നവോദയ സാംസ്കാരിക വേദി റാക്ക ഏരിയ പൊതുസമ്മേളനം മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടറും നവോദയ കേന്ദ്ര രക്ഷാധികാരി സമിതി അംഗവുമായ ജോർജ് വർഗീസ്, കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഷമീം നാണത്ത് എന്നിവർ സംസാരിച്ചു. ഏരിയ പ്രസിഡന്റ് വിപിൻ കെ വിമൽ അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനം കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു.